أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد റബ്ബിശ്റഹ്ലി സ്വദരി വയസ്സർലി അംരി വഹലുൽ ഉഖദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും പ്രിയം നിറഞ്ഞ ഗ്ലോറിയസ് ഹൂറി എന്ന വോയിസ് ഓഫ് റഹ്മാനിയ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ പഠന കോഴ്സിലെ ഭാഗ്യവതികളായ സഹോദരിമാരെ, അൽഹംദുലില്ലാ, കേരളക്കരയിലെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഉത്തര മലബാറിലെ അത്യുന്നത മത കലാലയം കടമേരി റഹ്മാനിയ അറബി കോളേജിൻ്റെ സന്തതികളാൽ സംവിധാനിക്കപ്പെട്ട വോയിസ് ഓഫ് റഹ്മാനിയയാണ് ഈ മഹത്തായ സംവിധാനത്തിൻ്റെ സൂത്രധാരകർ എന്ന് നിങ്ങൾക്കറിയാം. 5000-ത്തോളം വരുന്ന പഠിതാക്കളാണ് പ്രത്യേകമായ ലിങ്കിലൂടെ ഈ മഹത്തായ കോഴ്സിൽ ജോയിൻ്റ് ചെയ്തിട്ടുള്ളത്. എത്രയോ സഹോദരിമാർ ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച് സീറ്റ് ലഭിക്കാതെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഭാഗ്യവതികൾ എന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്തത്. ഏതായിരുന്നാലും ഈ കർമ്മശാസ്ത്ര കോഴ്സ് കഴിയുമ്പോഴേക്ക് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ധാരാളം വിജ്ഞാനീയങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പലപ്പോഴും അജ്ഞത കൊണ്ട്, അശ്രദ്ധ കൊണ്ട്, അതുമല്ലെങ്കിൽ മടി കൊണ്ട്, ലജ്ജ കൊണ്ട് നമ്മൾ അറിയാതിരുന്ന കാര്യങ്ങൾ, പഠിക്കാതിരുന്ന കാര്യങ്ങൾ ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് കൈമാറുകയാണ്. ദീനിൻ്റെ കാര്യത്തിൽ ഒരു ലജ്ജയും പാടില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളോട് വളരെ ചോദിക്കാൻ ലജ്ജയുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ആ സഹോദരിയെ പ്രശംസിച്ചുകൊണ്ട് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൻസാരി പെണ്ണുങ്ങൾ എത്ര നല്ല പെണ്ണുങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വചനം നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അലസത കാണിച്ച്, ലജ്ജ കാണിച്ച് പലപ്പോഴും അനിവാര്യമായ ഫർളു അയിനായ കാര്യങ്ങൾ പഠിക്കാതിരുന്നാൽ, നമുക്കറിയാമല്ലോ ഫർളു അയിനാണ് ഫിഖ് പഠിക്കൽ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ അനുമതിയില്ലാതെ പുറത്തിറങ്ങൽ ഹറാമാണ്. എന്നാൽ ഫർളു അയിനായ ഒരു കാര്യത്തിന് വേണ്ടി പുറത്തിറങ്ങാൻ, അത് പഠിക്കാൻ വേണ്ടി ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ പുറത്തിറങ്ങാമെന്ന് കർമ്മശാസ്ത്രം പറയുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കുളി, നമ്മുടെ ഇന്നത്തെ വിഷയം അതാണല്ലോ. കുളിയുമായി ബന്ധപ്പെട്ട മസ്അലകൾ, കർമ്മശാസ്ത്ര വിധികൾ ഒരു പെണ്ണിനറിയില്ല. അത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഇൽമും തൻ്റെ ഭർത്താവിനില്ല. എങ്കിൽ പിന്നെ അത് പഠിക്കൽ അനിവാര്യമായതുകൊണ്ട് ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ പോലും അത് പഠിക്കാൻ പുറത്തിറങ്ങാമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഭർത്താവിനെ ധിക്കരിക്കാമെന്നല്ല, അതിൻ്റെ ഗൗരവമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ അമലുകൾ കുറ്റമറ്റ രീതിയിൽ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിച്ച് സ്വർഗപ്രവേശം സാധ്യമാക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരുന്നു. ധാരാളം പ്രഗത്ഭമതികളായ പണ്ഡിത സഹോദരങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾ ഇതിനകം കേട്ടുകഴിഞ്ഞു, ഇനി കേൾക്കാനിരിക്കുകയാണ്. വിവിധങ്ങളായ വിഷയങ്ങളാണ് ഓരോ ഉസ്താദുമാരും കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് നമുക്ക് പറയാനുള്ളത് ജീവിതത്തിലെ വളരെ അനിവാര്യമായ ഫർളു അയിനായ, പഠിക്കൽ നിർബന്ധമായ കുളി എന്ന് പറയുന്ന അമലിനെ സംബന്ധിച്ചാണ്. വിശുദ്ധ ഇസ്ലാം വൃത്തിക്കും അതുപോലെ തന്നെ ശുദ്ധിക്കും വലിയ പ്രാധാന്യം നൽകിയ മതമാണ് എന്ന് നമുക്കറിയാം. അത് ഓരോ ചലനങ്ങളിലും, ഇസ്ലാമിലെ ഓരോ ചലനങ്ങളിലും, ഓരോ ഇബാദത്തുകളിലും ആ വൃത്തിയുടെ സ്വാധീനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അശുദ്ധി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത്. എപ്പോഴും ഒരു മുസ്ലിം ശുദ്ധിയോടുകൂടെയാണ് ജീവിക്കേണ്ടത്. കാരണം അള്ളാഹു അത്രയും വലിയ പരിശുദ്ധനാണ്. അവൻ വൃത്തിയെ ഇഷ്ടപ്പെടുന്നു, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു, അവൻ ശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു.
നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ശുദ്ധിയുണ്ടോ അതിനനുസരിച്ച് മഹാന്മാരായ മാലാഖമാരുടെ അകമ്പടിയും അതുപോലെ തന്നെ സ്വാധീനവും നമ്മുടെ കൂടെ ഉണ്ടാകും. രണ്ട് തരം അശുദ്ധിയാണുള്ളത്. ഒന്ന് ചെറിയ അശുദ്ധി. എന്താ ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ? വുളു ഇല്ലാത്ത അവസ്ഥക്കാണ് ചെറിയ അശുദ്ധി എന്ന് പറയുക. എനിക്കിപ്പോൾ വുളു ഇല്ലെങ്കിൽ ഞാൻ ചെറിയ അശുദ്ധിക്കാരനാണ്. ചെറിയ അശുദ്ധി നീങ്ങാനുള്ള വഴി എന്താണ്? വുളു എടുക്കലാണ്. വുളു എടുത്താൽ ചെറിയ അശുദ്ധി നീങ്ങി, അപ്പോൾ ശുദ്ധിയായി. വുളുവിൻ്റെ പ്രാധാന്യമൊക്കെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാ, ഞാൻ അങ്ങോ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എത്രത്തോളം വുളു പതിവാക്കിക്കൊണ്ട് ഒരു മുസ്ലിം ജീവിക്കുന്നുവോ അതിനനുസരിച്ച് മഹാന്മാരായ മാലാഖമാരുടെ അകമ്പടിയും മാലാഖമാരുടെ ആ സാന്നിധ്യവും അവരുടെ കൂടെ ഉണ്ടാകുമെന്നാണ്. വുളുവിനെ എപ്പോഴും പതിവാക്കിക്കൊണ്ടിരുന്നാൽ, വുളുവിനെ പതിവുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാലാഖമാർ അവരെ അകമ്പടി സേവിക്കുമെന്നാണ്. തുസാഫിഹുൽ മലായിക്ക, മലക്കുകൾ അവരെ ഹസ്തദാനം ചെയ്തുകൊണ്ടിരിക്കും. അള്ളാഹു ആ വുളു പതിവായി സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്ന സന്ദർഭങ്ങളിൽ മുഴുവൻ, സ്ത്രീകളാകുമ്പോൾ എപ്പോഴും അതിന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല, കഴിയുന്ന സന്ദർഭങ്ങളിൽ മുഴുവനും വുളുവോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ അശുദ്ധി എന്ന് പറയുന്നത് കുളി നിർബന്ധമാകുന്ന അവസ്ഥക്കാണ് വലിയ അശുദ്ധി എന്ന് പറയുക. ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ വുളു ഇല്ലാത്ത അവസ്ഥ. വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ കുളി നിർബന്ധമാകുന്ന അവസ്ഥ. അപ്പോൾ പിന്നെ കുളി നിർബന്ധമാകുന്ന അവസ്ഥ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴൊക്കെയാണ് കുളി നിർബന്ധമാവുക? ഞാനത് ഒന്ന് വളരെ ഷോർട്ടായിട്ടൊന്ന് നമുക്ക് വിശദീകരിക്കാം. ഒന്നാമത്തെ കാര്യം, കുളി നിർബന്ധമാകാനുള്ള ഒന്നാമത്തെ കാര്യം ജനാബത്ത് സംഭവിക്കലാണ്. ജനാബത്ത് എന്ന് പറയുന്നത്, ജനാബത്ത് എന്ന് പറഞ്ഞാൽ അതൊരു അറബി വാക്കാണല്ലോ. ജനാബത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാങ്കേതിക അർത്ഥം സംയോഗം കൊണ്ട്, ലൈംഗിക ബന്ധം കൊണ്ട്, ശാരീരിക ബന്ധം കൊണ്ടോ, ശുക്ലസ്ഖലനം കൊണ്ട് അഥവാ ഇന്ദ്രിയ സ്ഖലനം കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിക്കാണ് യഥാർത്ഥത്തിൽ ജനാബത്ത് എന്ന് പറയുക. ഭാര്യ ഭർത്താക്കന്മാർ ശാരീരികമായി ബന്ധപ്പെട്ടു, ആ ബന്ധപ്പെടുന്നതോടുകൂടി അവർക്ക് അശുദ്ധി ഉണ്ടായി, ജനാബത്ത് എന്നാണ് അതിന് പറയുക. ഒരാൾക്ക് സ്ഖലനം സംഭവിച്ചു, ചിന്തിച്ചിരിക്കുമ്പോഴോ ഉറക്കത്തിലോ മറ്റോ ഒക്കെ വൈകാരികമായ പാരവശ്യം കൊണ്ട് ഇന്ദ്രിയ സ്ഖലനം സംഭവിച്ചു, ശുക്ലസ്ഖലനം സംഭവിച്ചു, ജനാബത്ത് എന്നാണ് അതിന് പറയുക. ഈ ജനാബത്ത് സംഭവിച്ചാൽ അശുദ്ധിയുണ്ടായി. ഇനി ശുദ്ധിയാവാനുള്ള വഴി എന്താണ്? കുളിക്കണം. അപ്പോൾ കുളി നിർബന്ധമാവാനുള്ള ഒന്നാമത്തെ കാര്യം, കുളി നിർബന്ധമാകുന്ന ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചു, ജനാബത്ത് സംഭവിക്കലാണ്. ഇന്ദ്രിയ സ്ഖലനം കൊണ്ടോ ശാരീരിക ബന്ധം കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിക്കാണ് ജനാബത്ത് എന്ന് പറയുക. രണ്ടാമത്തെ കാര്യം ഹൈള് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹൈള് സംഭവിച്ചാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അശുദ്ധിയായി. ഇനി ശുദ്ധിയാവാനുള്ള വഴി എന്താണ്? ഹൈളിൻ്റെ സമയത്ത് അവൾക്ക് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കഴിയില്ല. ഇനി ശുദ്ധിയാവാനുള്ള വഴി എന്താണ്? ആ ആർത്തവ രക്തം മുറിഞ്ഞാൽ ഉടൻ കുളിക്കലാണ്, കുളിക്കുമ്പോൾ ശുദ്ധിയായി. അപ്പോൾ ആർത്തവ രക്തം സംഭവിച്ചാൽ അഥവാ ഹൈള് സംഭവിച്ചാൽ കുളി നിർബന്ധമാണ്. മൂന്നാമത്തെ കാര്യം പ്രസവ രക്തം മുറിയലാണ്, അഥവാ പ്രസവിക്കുന്നതോടുകൂടി ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന്, ഗർഭാശയത്തിൽ നിന്ന് വരുന്ന രക്തത്തിനാണ് നിഫാസ് എന്ന് പറയുക. ആ പ്രസവ രക്തം സംഭവിക്കുന്നതോടുകൂടി അശുദ്ധിയായി. ഇനി ശുദ്ധിയാവാനുള്ള വഴി എന്താണ്? പ്രസവ രക്തം എപ്പോഴാണോ മുറിയുന്നത്, നിലക്കുന്നത്, അപ്പോൾ കുളിച്ച് വൃത്തിയാവലാണ്, അപ്പോൾ ശുദ്ധിയായി. മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നാലാമത്തെ കാര്യം പ്രസവിക്കലാണ്. പ്രസവിച്ചു കഴിഞ്ഞാൽ കുളി നിർബന്ധമാകും. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയത് പ്രസവ രക്തം മുറിഞ്ഞാൽ മാത്രമേ കുളിക്കേണ്ടതു എന്നുള്ളതാണ്. എന്നാൽ കൃത്യമായി ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രസവിക്കലോടുകൂടി കുളി നിർബന്ധമാകും, പ്രസവിച്ചതിന് കുളി നിർബന്ധമാണ്. പ്രസവ രക്തത്തിൻ്റെ കുളി വേറെ, പ്രസവ രക്തത്തിൽ നിന്ന് ശുദ്ധിയായാലുള്ള കുളി വേറെ, പ്രസവത്തിൻ്റെ കുളി വേറെയാണ്. അപ്പോൾ പ്രസവത്തോടുകൂടി കുളി നിർബന്ധമാകും. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം ഒരു മുസ്ലിമായ മനുഷ്യൻ മരിക്കലാണ്. മരിച്ചാൽ
അവന് സ്വയം കുളിക്കാൻ കഴിയില്ല, അവനെ കുളിപ്പിക്കൽ നിർബന്ധമാണ്. അവിടെ ഒരു നിബന്ധനയുണ്ട്, ഷഹീദാവാതിരിക്കണം. ഷഹീദിനെ കുളിപ്പിക്കൽ പാടില്ലല്ലോ, ഷഹീദായി മരിച്ചാൽ കുളിപ്പിക്കലില്ല. ഷഹീദല്ലാതെ മരിച്ച മുസ്ലിമായ മയ്യത്താണെങ്കിൽ അവിടെ കുളിപ്പിക്കൽ നിർബന്ധമാണ്. ഈ അഞ്ച് കാര്യങ്ങളാണ് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ. ഒന്നുകൂടെ പറയാം, ഒന്ന് ജനാബത്ത് സംഭവിക്കുക, രണ്ടാമത്തത് ഹൈദ് ഉണ്ടാവുക, മൂന്നാമത്തത് നിഫാസ് ഉണ്ടാവുക, നാലാമത്തേത് പ്രസവിക്കുക, വിലാദത്ത്, അഞ്ചാമത്തേത് ഷഹീദല്ലാത്ത മരണം. ഈ അഞ്ച് കാര്യങ്ങളെ കൊണ്ടാണ് കുളി നിർബന്ധമാവുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, കുളി നിർബന്ധമായ അവസ്ഥയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ശുദ്ധിയുള്ള സമയത്ത് നമുക്ക് നിസ്കരിക്കാം, നോമ്പെടുക്കാം, ഖുർആൻ ഓതാം, ഖുർആൻ തൊടാം, പള്ളിയിൽ പ്രവേശിക്കാം, ശാരീരിക ബന്ധം നടത്താം, അതിനൊന്നും നമുക്ക് തടസ്സമില്ലല്ലോ. അതേസമയത്ത് അശുദ്ധി സംഭവിച്ചു കഴിഞ്ഞാൽ, അഥവാ വലിയ അശുദ്ധി സംഭവിച്ചാൽ, ജനാബത്തുണ്ടായി, ഹൈദുണ്ടായി, നിഫാസുണ്ടായി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് അശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഹറാമായ ചില കാര്യങ്ങളുണ്ട്. ഏതാണ് ഹറാമായ കാര്യങ്ങൾ? നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ ഒന്ന് ഷോർട്ടായിട്ട് പറയാം. ഒന്ന്, നിസ്കാരം. ഫറള് നിസ്കാരമാവട്ടെ, സുന്നത്ത് നിസ്കാരമാവട്ടെ, അശുദ്ധിയുള്ളവർക്ക് ഹറാമാണ്, ചെയ്യാൻ പാടില്ല. അവരത് ഖളാ വീട്ടേണ്ടതുമില്ല. അത് അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്താണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അശുദ്ധിയുള്ളൊരു സഹോദരിയോട് നിസ്കാരം ഖളാ വീട്ടണമെന്ന് പറഞ്ഞാൽ ഓരോ മാസവും ഏഴ് ദിവസത്തെ മാക്സിമം, വന്നാൽ നമുക്കറിയാമല്ലോ ഹൈലിൻ്റെ ആർത്തവത്തിൻ്റെ കാലപരിധി എന്ന് പറയുന്നത് ചുരുങ്ങിയാൽ ഒരു ദിവസമാണ്, 24 മണിക്കൂറാണ്. സാധാരണ 6 ദിവസമാണ്, മാക്സിമം പോയാൽ 15 ദിവസമാണ്. അപ്പോൾ 15 ദിവസം ആർത്തവമുണ്ടാകുന്ന, ഹൈദുണ്ടാകുന്ന, മെൻസസ് ഉണ്ടാകുന്ന ഒരു സഹോദരിയോട് നിസ്കാരം ഖളാ വീട്ടണമെന്ന് പറഞ്ഞാൽ അത് എത്ര പ്രയാസമാണ്. അപ്പോൾ ആർത്തവമുള്ള സമയത്തുള്ള നിസ്കാരങ്ങൾ ആ സമയത്ത് നിസ്കരിക്കാനും പാടില്ല, പിന്നീട് അത് ഖളാ വീട്ടാനും പാടില്ല, അത് ഹറാമാണ്. പക്ഷേ നോമ്പ് അങ്ങനെയല്ല, നോമ്പിൻ്റെ വിധിയിൽ വ്യത്യാസമുണ്ട്. ആർത്തവമുള്ള സഹോദരി, അതുപോലെ തന്നെ നിഫാസുള്ള സഹോദരി, അവർക്ക് നോമ്പെടുക്കൽ ഹറാമാണ്. ആ അശുദ്ധിയുള്ള സമയത്ത് നോമ്പെടുക്കാൻ പാടില്ല. എന്നാൽ ഈ നോമ്പ് ശുദ്ധിയായതിന് ശേഷം, റമദാനാണെങ്കിൽ ആ റമദാൻ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഖളാ വീട്ടൽ നിർബന്ധമാണ്. അത് പ്രയാസമുള്ള കാര്യമല്ലല്ലോ, നിസ്കാരം പോലെ. അത് ഒരു കൊല്ലത്തിനിടക്ക് അടുത്ത റമദാൻ വരുന്നതിൻ്റെ മുമ്പേ ഖളാ വീട്ടിയാൽ മതിയല്ലോ. അപ്പോൾ അശുദ്ധിയുള്ള സമയത്ത് ഹറാമാകുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഒന്ന്, നിസ്കാരം. അതുപോലെ തന്നെ രണ്ട്, നോമ്പ്. മൂന്നാമത്തേത് തൊവാഫ്. ഹജ്ജിലുള്ള പ്രധാനപ്പെട്ട ഒരു അമലാണ് തൊവാഫ്. അശുദ്ധിയുള്ള സഹോദരിമാർക്ക് തൊവാഫ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സുജൂതി ചെയ്യാൻ പാടില്ല. സുജൂതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്, ഇബാദത്താണ്. ആ സുജൂദ് നിശ്ചിത അവയവങ്ങൾ ഭൂമിയിൽ വെച്ചുകൊണ്ട്, നെറ്റിത്തടം വെച്ചുകൊണ്ട് ചെയ്യുന്ന ആ സുജൂദ് എന്ന് പറയുന്ന ആ പവിത്രമായ അമൽ, അത് നിർവഹിക്കണമെങ്കിൽ ശുദ്ധി നിർബന്ധമാണ്. അശുദ്ധിയുള്ള സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ, അത് ചുമക്കണമെങ്കിൽ, അത് തൊടണമെങ്കിൽ, അത് ചുമക്കണമെങ്കിൽ അതിന് ശുദ്ധി നിർബന്ധമാണ്. വലിയ അശുദ്ധി ഉള്ളവർക്ക്, ജനാബത്തുള്ളവർക്ക്, ഹൈലുള്ളവർക്ക്, നിഫാസുള്ളവർക്ക് പരിശുദ്ധ ഖുർആൻ ഓതാൻ പാടില്ല, ഖുർആൻ തൊടാൻ പാടില്ല, ഖുർആനിനെ ചുമക്കാൻ പാടില്ല, അതിനെ ചുമന്നു കൊണ്ടുപോകാൻ പാടില്ല. അത് ഹറാമാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ, അത് വളരെ പവിത്രമാണ്. ലാ യമസ്സുഹു ഇല്ലാ മുതഹറൂൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അശുദ്ധിയുള്ള സമയത്ത് അഥവാ നിഫാസുള്ള സമയത്ത്, ഹൈലുള്ള സമയത്ത് ശാരീരിക ബന്ധം ഹറാമാണ്, സംയോഗ ബന്ധം ഹറാമാണ്. അത് ഹറാമാണെന്ന് മാത്രമല്ല, മഹാന്മാരായ ഉലമാ കിതാബുകൾ രേഖപ്പെടുത്തിയത് മിനൽ ഖബാഇരി, അത് വൻ ദോഷങ്ങളിൽ പെട്ടതാണ്. അശുദ്ധിയുള്ള സമയത്ത് ശാരീരിക ബന്ധം പുലർത്തുക എന്ന് പറയുന്നത് വൻ ദോഷങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകും, അതിൻ്റെ അദാബ് വളരെ കഠിന കടവരമാണ്. മഹാന്മാരായ ഫുഖഹ ഉലമാ രേഖപ്പെടുത്തിയത് കാണാം. ഈ അശുദ്ധിയുള്ള സമയത്ത് ബന്ധപ്പെടുന്നവർക്ക് വേദനാജനകമായ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുമെന്നാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നഅൂദുബില്ല, അത് അള്ളാഹു ഹറാമാക്കിയ വിഷയമാണ്.
ഇനി അഥവാ ആ ബന്ധത്തിൽ കുട്ടികൾ ജനിച്ചാൽ തന്നെ ആ കുട്ടികൾക്ക് വൈകല്യമുണ്ടാകുമെന്ന് മഹാന്മാരായ ഉലമാ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അശുദ്ധിയുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അശുദ്ധിയുള്ള സമയത്ത്. ഇതൊക്കെ ഇനി അനുവദനീയമാവണമെങ്കിൽ എന്തു വേണം? ഇതൊക്കെ അനുവദനീയമാവണമെങ്കിൽ ഇനി കുളിച്ച് വൃത്തിയാവണം. എങ്ങനെയാണ് കുളിക്കേണ്ടത്? രണ്ട് കാര്യങ്ങളാണ് കുളിയിൽ ശ്രദ്ധിക്കേണ്ടത്. രണ്ട് തരം കുളിയാണ്, ഒന്ന് ഫർള് കുളി, രണ്ട് സുന്നത്ത് കുളി. സുന്നത്ത് കുളിയെപ്പറ്റി നമുക്ക് പറയാം ഏതൊക്കെയാണ് സുന്നത്ത് കുളികളെന്ന്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചാൽ കുളി നിർബന്ധമാണ്. അഞ്ചു കാര്യങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞു. ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ കുളി നിർബന്ധമാണ്. ഈ നിർബന്ധമായ കുളി അത് നിർവഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഒന്ന്, കുളി അഥവാ കുളിയുടെ ഫർള്ളുകൾ രണ്ടെണ്ണമാണ്. ഒന്ന്, എല്ലാ അമലും സ്വീകരിക്കണമെങ്കിൽ നമുക്കറിയാമല്ലോ നിയ്യത്ത് അനിവാര്യമാണ്. എന്നതുപോലെ കുളി ശരിയാവണമെങ്കിലും നിയ്യത്ത് അനിവാര്യമാണ്. ഒന്നാമത്തെ ഫർള് നിയ്യത്താണ്. നിയ്യത്തുണ്ടെങ്കിലേ കുളി ശരിയാവുകയുള്ളൂ. അപ്പോൾ എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? നിർബന്ധമായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ മതി. നിർബന്ധമായ കുളി ഞാൻ കുളിക്കുന്നു, വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു, ഇങ്ങനെ ഒരുപാട് നിയ്യത്തിൻ്റെ രൂപങ്ങളുണ്ട്. നിർബന്ധമായ കുളി ഞാൻ കുളിക്കുന്നു എന്ന നിയ്യത്ത് അത് എല്ലാ നിർബന്ധമായ കുളിക്കും പറ്റുന്നൊരു നിയ്യത്താണ്. ജനാബത്ത് കുളിയാവട്ടെ, അതുപോലെ തന്നെ ഹൈദിൻ്റെ കുളിയാവട്ടെ, നിഫാസിൻ്റെ കുളിയാവട്ടെ, പ്രസവത്തിൻ്റെ കുളിയാവട്ടെ, നിർബന്ധമായ കുളി ഞാൻ കുളിക്കുന്നു എന്ന നിയ്യത്ത് എല്ലാ കുളികൾക്കും ഒരു സ്യൂട്ടബിളായ ഒരു നിയ്യത്താണ്. അപ്പോൾ നിയ്യത്ത് അനിവാര്യമാണ്. എപ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? നിയ്യത്ത് ചെയ്യേണ്ടത് ശരീരത്തിൽ നിന്ന് ആദ്യ ഭാഗം കഴുകുന്ന സമയത്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അതിൻ്റെ സുന്നത്തുകൾ നമുക്ക് ശേഷം പറയാനുണ്ട്. ആദ്യം കഴുകേണ്ടത് തലയാണ്. സുന്നത്ത് കുളിയാവട്ടെ, ഫർള് കുളിയാവട്ടെ, ആദ്യം തുടങ്ങേണ്ടത് തലയിൽ നിന്നാണ്. തലയിൽ വെള്ളമൊഴിച്ചുകൊണ്ടാണ് കുളി തുടങ്ങേണ്ടത്. അപ്പോൾ തലയിൽ നിന്ന് വെള്ളമൊഴിച്ച് കുളിക്കലാണ് സുന്നത്തായ രൂപം. അപ്പോൾ പിന്നെ തല കഴുകുന്ന സമയത്ത് എന്ത് വേണം? നിയ്യത്ത് ചെയ്യണം. നിർബന്ധമായി കുളി ഞാൻ കുളിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി തുടങ്ങണം. ഇനി ഒരാൾ കുളിച്ചു, തല കഴുകി, തല കഴുകിയതിന് ശേഷം പിന്നെ ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ കഴുകുന്ന സമയത്ത് പഠിച്ചോനെ ഞാൻ നിയ്യത്ത് ചെയ്തിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വരുന്നത്. അപ്പോൾ നിയ്യത്ത് ചെയ്തു, നിർബന്ധമായ കുളി ഞാൻ കുളിക്കുന്നു എന്നോ വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ നിയ്യത്ത് ചെയ്തു. നിയ്യത്ത് ചെയ്തതിന് ശേഷമുള്ള കുളിയെ നിർബന്ധമായ കുളിയായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ പിന്നെ തല കഴുകിയതോ? തല കഴുകിയത് പരിഗണനീയമായിട്ടില്ല. അത് ആദ്യം മുതൽ വീണ്ടും കഴുകണം. നിയ്യത്ത് ചെയ്തതിന് ശേഷമുള്ള കുളിയെ കുളിയായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ശരീരമാസകലം വെള്ളം ഒഴിക്കണം. തല മുതൽ അടിവരെ, കാൽപാദം വരെ, ശരീരത്തിൻ്റെ പ്രത്യക്ഷമായ മുഴുവൻ അവയവങ്ങളിലും വെള്ളം ചേരണം. അപ്പോഴേ കുളി ശരിയാവുകയുള്ളൂ. ഈ രണ്ടു കാര്യങ്ങളാണ് കുളിയുടെ ഫർള്ളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഇനി ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, എപ്പോഴാണ് കുളിക്കേണ്ടത് എന്ന ഒരു സംശയമുണ്ടാകും. സ്വാഭാവികമാണ്. എപ്പോഴാണ് ജനാബത്ത് കുളിക്കേണ്ടത്? ഒരാൾക്ക് അശുദ്ധി ഉണ്ടായാൽ ആ അശുദ്ധിയോടുകൂടി അയാൾ മുന്നോട്ട് പോകുന്നത് അഭികാമ്യമല്ല. ശാരീരികമായ ബന്ധം ഉണ്ടായി, ശുക്രസ്ഖലനമുണ്ടായി, സ്വപ്നസ്ഖലനമുണ്ടായി, എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് കുളിക്കുന്നത്, അതൊരു നല്ല ശൈലിയല്ല. കാരണം അതുവരെ അയാൾ അശുദ്ധിയിൽ കഴിയുകയാണ്. ഇബാദത്തിനുള്ള തടസ്സമാണ് അശുദ്ധി എന്ന് പറയുന്നത്. ഇബാദത്ത് ചെയ്യാൻ കഴിയാതെ പോവുകയാണ് ആ സമയത്തൊക്കെ. അതുകൊണ്ട് എത്രയും നേരത്തെ ശുദ്ധിയാവാൻ സാധിക്കുന്നുവോ അത്രയും നേരത്തെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ശുദ്ധിയാവണം എന്നുള്ളതാണ് നിയമം. അതുപോലെ തന്നെ ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയാകുന്ന സമയത്തുള്ള കുളി എപ്പോഴാണ് കുളിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, ചുരുങ്ങിയത് ഒരു ദിവസമാണ് 24 മണിക്കൂറാണ്. സാധാരണഗതിയിൽ 6-7 ദിവസമാണ്, മാക്സിമം 15 ദിവസമാണ്. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതിക്കനുസരിച്ചാണ് അത് സംഭവിക്കുക. ചില ആളുകൾക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചില ആളുകൾക്ക് 15 ദിവസം വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇതില്ലാത്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട്. മഹദിയായ സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു തആല അൻഹം, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോളാണ്, ജീവിതത്തിൽ ഒരിക്കൽ പോലും മെൻസസ് ഉണ്ടായിട്ടില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. മഹദിയായ സയ്യിദത്തുന മറിയം വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരേ ഒരു വനിതയാണ് സയ്യിദത്തുന മറിയം റളിയല്ലാഹു അൻഹ. മറിയം ബി റളിയല്ലാഹു തആല അൻഹക്ക്
ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹയള് സംഭവിച്ചിട്ടില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവാം. പൊതുവേ നമ്മുടെ നാടുകളിൽ ഒരു 10-13 വയസ്സുള്ള സമയത്ത് തുടങ്ങുകയും ഒരു 62 വയസ്സോടുകൂടി നിലക്കുകയും ചെയ്യലാണ് പൊതുവെ കാണാറുള്ളത്. എന്നാൽ 62 വയസ്സ് കഴിഞ്ഞിട്ടും സംഭവിക്കുന്ന ആളുകളുണ്ടാവാം. അതുപോലെ ഗർഭധാരണത്തോടുകൂടി മെൻസസ് നിലക്കുന്ന ആളുകൾ പൊതുവെ നിലക്കാറാണ് പതിവ്. എന്നാൽ ഗർഭധാരണ സമയത്തും ഗർഭിണിയായിരിക്കുന്ന സമയത്തും മെൻസസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാൻ കഴിയില്ല, സാധ്യത അങ്ങനെയുമുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഈ കുളി കുളിക്കേണ്ടത്? ശുദ്ധിയായ സമയത്താണ്. ശുദ്ധിയായി എന്നതിൻ്റെ എന്താണ് അടയാളം? മഹാന്മാരായ ഉലമാ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മെൻസസിൽ നിന്ന് ശുദ്ധിയായി എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം ഒരു വെളുത്ത പഞ്ഞി ആ ഗുഹ്യഭാഗത്ത് വെച്ച് നോക്കിയാൽ ഒരു കലർപ്പുമില്ലാതെ, ഒരു രക്തത്തിൻ്റെ കലർപ്പുമില്ലാതെ ആ പഞ്ഞി കാണാൻ സാധിക്കുന്നുവെങ്കിൽ ശുദ്ധിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ആ സമയത്ത് തന്നെ കുളിക്കൽ നിർബന്ധമാണ്. സാധാരണ 5, 6, 7 ദിവസം, ആ ദിവസം ഓരോരുത്തർക്കും അറിയാമല്ലോ. ആ സമയത്ത് ശുദ്ധിയായി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസത്തേക്ക് കുളി മാറ്റി വെക്കുന്നത് ഹറാമാണ്, അത് തെറ്റാണ്. ഞാൻ പറയുന്നത് നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഇപ്പോൾ ഒരു ഉച്ചക്ക് കുളിക്കുന്ന ഒരു സഹോദരിയാണ്, ഉച്ചക്ക് കുളിച്ചു, ആ കുളിക്കുന്നത് വരെ മെൻസസ് നിലച്ചിട്ടില്ല, പിന്നെ ഒരു വൈകുന്നേരത്തെ 5 മണിക്കാണ് മെൻസസ് നിലച്ചത്. അവളെന്ത് വിചാരിക്കുന്നു? ഇനിയിപ്പോൾ ഏതായാലും ഇന്നത്തെ കുളി കഴിഞ്ഞില്ലേ, ഇനി നാളത്തെ കുളി കുളിക്കുമ്പോൾ നിയത്ത് ചെയ്തിട്ട് കുളിക്കാം. യഥാർത്ഥത്തിൽ മസാല അങ്ങനെയല്ല. ആ കുളി നീട്ടിവെക്കുന്നത് ഹറാമാണ്. എപ്പോഴാണോ ശുദ്ധിയായത്, എപ്പോഴാണോ രക്തം നിലക്കുന്നത്, അപ്പോൾ തന്നെ കുളിക്കൽ നിർബന്ധവും അതുമുതലുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കൽ നിർബന്ധവുമാണ്. ഇനി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സഹോദരിക്ക് ളുഹറിൻ്റെ സമയത്താണ് മെൻസസ് ആരംഭിച്ചത്. ഉദാഹരണം പറഞ്ഞാൽ 3:40 അസ്ഹർ ബാങ്ക്, 3 മണിക്കാണ് മെൻസസ് ആരംഭിച്ചത്. 3 മണിക്കാണ് മെൻസസ് ആരംഭിച്ചത്. ഈ സഹോദരി അതുവരെ നിസ്കരിച്ചിട്ടില്ല, ളുഹർ നിസ്കരിച്ചിട്ടില്ല. 3 മണിക്കാണെങ്കിൽ മെൻസസ് ആരംഭിച്ചു, ഇനി നിസ്കരിക്കാൻ പറ്റൂലല്ലോ, 1.5 മണിക്കൂറോടെ ബാക്കിയുണ്ട് ളുഹർ നിസ്കാരത്തിന്, പക്ഷേ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. ഈ നിസ്കാരം എന്ത് ചെയ്യണം? ഇനി ശുദ്ധിയായതിനു ശേഷം ഖളാ ഊട്ടൽ നിർബന്ധമാണ്. കാരണം ഫർളായ നിസ്കാരം നിർവഹിക്കാനുള്ള സമയം കിട്ടിയിട്ടും നിസ്കരിച്ചിട്ടില്ല, അപ്പോഴാണ് മെൻസസ് വരുന്നത്. എന്നാൽ ഈ നിസ്കാരം പിന്നീട് ഖളാ ഊട്ടൽ നിർബന്ധമാണ്. ഇനി മറ്റൊരു മസാലയുണ്ട്, സഹോദരിമാർക്കറിയാം, എന്നാലും ഞാൻ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അസറിൻ്റെ സമയത്താണ് ഒരു സഹോദരി ശുദ്ധിയായത്. 5 മണിക്ക് 4:30 ശുദ്ധിയായി, ആ സമയത്ത് കുളിച്ചു. കുളിച്ചു കഴിഞ്ഞാൽ അസർ നിസ്കാരം നിർബന്ധമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, അസർ നിർബന്ധമാണ്. എന്നാൽ അസർ മാത്രമല്ല, അതോടൊപ്പം അസറിനെ ളുഹറിലേക്ക് ജംആക്ക് നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണല്ലോ, അതുകൊണ്ട് ആ ളുഹർ നിസ്കാരവും ഖളാ ഊട്ടൽ നിർബന്ധമാണ്. ഇതേപോലെ തന്നെയാണ് ഇഷാവും. ഇഷാഇൻ്റെ സമയത്താണ് ശുദ്ധിയായത്. ഇഷാഇൻ്റെ സമയത്ത് കുളിച്ചു, ഇഷാ മാത്രം നിസ്കരിച്ചാൽ പോരാ, അതിൻ്റെ മുമ്പുള്ള അഥവാ ജംആക്കാൻ പറ്റുന്ന, ഇഷായിലേക്ക് ജംആക്കാൻ പറ്റുന്ന അസർ മഗ്രിബ് നമസ്കാരവും കൂടെ നിസ്കരിക്കൽ ഖളാ ഊട്ടൽ നിർബന്ധമാണ്. ഈ മസ്അല നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് പലർക്കും അറിയില്ല. അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയും നമ്മൾ അത് ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കുകയും വേണമെന്ന് വളരെ വിനയത്തോടുകൂടി പറയാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഇതൊക്കെ അനിവാര്യമായ, ഞാൻ പറഞ്ഞല്ലോ, ഫർള് അയിനായ വളരെ അനിവാര്യമായ ഇൽമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര ഹറാമുകളാണ് വന്നു ചേരുന്നത്. ഒരു നിസ്കാരം ഖളാ വീട്ടാതെ അത് ബാക്കി വച്ചാൽ നാം അള്ളാഹുവിനോട് മറുപടി പറയണ്ടേ? അപ്പോൾ ഏതൊക്കെ നിസ്കാരങ്ങൾ നിർവഹിക്കണം, ഏതൊക്കെ ഖളാ വീട്ടണം എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയേ പറ്റൂ. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുന്നത്, പ്രസവിച്ച് കിടക്കുന്ന സഹോദരിമാർ പലപ്പോഴും അബദ്ധങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. യഥാർത്ഥത്തിൽ പ്രസവരക്തം എന്ന് പറയുന്നത്, പലരും മനസ്സിലാക്കിയത് പ്രസവത്തോടുകൂടി എന്താ പറയുക, പ്രസവരക്തത്തിൻ്റെ സമയം തുടങ്ങിയെന്നാണ്. അങ്ങനെയല്ല. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഒരു പെണ്ണ് പ്രസവിച്ചു, ഒരു സാധ്യത പറയുകയാണ്, ഒരു പെണ്ണ് പ്രസവിച്ചു, പ്രസവിച്ചതിന് ശേഷം രക്തം വന്നിട്ടില്ല, നിഫാസ് വന്നിട്ടില്ല, 5 ദിവസം കഴിഞ്ഞിട്ടാണ് നിഫാസ് തുടങ്ങുന്നത് എങ്കിൽ ഈ 5 ദിവസമുണ്ടല്ലോ, അഥവാ പ്രസവിച്ചതിൻ്റെയും ഈ നിഫാസ് രക്തം വരുന്നതിൻ്റെയും ഇടയുള്ള 5 ദിവസം ഈ സഹോദരി ശുദ്ധിയുള്ള സഹോദരിയാണ്. നിസ്കാരം നിർബന്ധമുള്ള സമയമാണത്. അപ്പോൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പിന്നീട്
ഖളഅ വീട്ടുമ്പോൾ ഈ നിസ്കാരങ്ങളും ഈ അഞ്ചു ദിവസത്തെ നിസ്കാരങ്ങളും നിർവഹിക്കണം, അത് നിർബന്ധമാണ്. പ്രസവരക്തം തുടങ്ങിയത് മുതൽ മാത്രമാണ് അവൾക്ക് നിസ്കാരത്തിൽ ഇളവുള്ളത്. അത് തന്നെ എത്രയാണ് മാക്സിമം? 60 ദിവസമാണ് മാക്സിമം. ചുരുങ്ങിയത് ഒരു സെക്കൻഡാണ്. അതുപോലെ തന്നെ സാധാരണഗതിയിൽ 40 ദിവസമാണ്. മാക്സിമം നിഫാസിൻ്റെ പരിധി എന്ന് പറയുന്നത് 60 ദിവസമാണ്. 60 ദിവസത്തിന് ശേഷം വരുന്ന രക്തം അത് പ്രസവരക്തമല്ല. അതുപോലെ 15 ദിവസത്തിന് ശേഷം വരുന്ന രക്തം അത് മെൻസസിൻ്റെ രക്തമല്ല, അത് രോഗരക്തമാണ്. ഇസ്തിഹാദത്ത് എന്നാണ് ഇതിന് പറയുക. അതിൻ്റെ വിധി വേറെയാണ്. നമ്മുടെ നാടുകളിലൊക്കെ 90 കുളിയുണ്ട്. 90 കുളിയുണ്ട്. യഥാർത്ഥത്തിൽ 90 കുളി എന്ന ആചാരമൊക്കെ നമ്മൾ ഉണ്ടാക്കി എന്നല്ലാതെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ അങ്ങനൊരു വിധിയില്ല. മാക്സിമം 60 ദിവസമേ ഉണ്ടാകൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 ദിവസം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രസവരക്തം തുടങ്ങിയതെങ്കിൽ ആ സഹോദരിക്ക് 60 ദിവസം വരെ നിഫാസ് ഉണ്ടാവുകയും ചെയ്തെങ്കിൽ ഒരു പക്ഷേ എന്താകും, 70 അല്ലെങ്കിൽ 80 ആകും പ്രസവരക്തം നീണ്ടുപോകുന്ന ദിവസം. സാധാരണഗതിയിൽ 60 ദിവസമാണ് പ്രസവരക്തത്തിൻ്റെ പരിധി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ കുളിച്ച് വൃത്തിയായി നിസ്കാരം തുടങ്ങൽ നിർബന്ധമാണ്. ഇവിടെ ഞാനൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. നിഫാസ് 60 ദിവസമാവാൻ കാരണം എന്താ? മാക്സിമം ഈ ഒരു സഹോദരി പ്രസവിച്ചതിന് ശേഷം പുറത്തു വരുന്ന രക്തം ഏത് രക്തമാണ്? അവൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കെട്ടിക്കടന്ന രക്തമാണ്. എത്ര മാസത്തെ രക്തമാണ് പുറത്തു വരുന്നത് പ്രസവിച്ചതിന് ശേഷം? 4 മാസം വരെയുള്ള രക്തം. അഥവാ റൂഹ് ഊതുന്നത് 4 മാസത്തിലാണല്ലോ. 1, 2, 3, 4 ഈ 4 മാസത്തെ രക്തമാണ്, അത് കെട്ടിക്കടന്ന രക്തമാണ് പ്രസവത്തിന് ശേഷം പുറത്തു വരുന്നത്. അവിടുന്ന് അങ്ങോട്ടുള്ള 4 മാസം മുതലുള്ള ഈ ഗർഭിണിയുടെ രക്തം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊക്കിൾ കൊടിയിലൂടെ ഈ ഗർഭസ്ഥ ശിശുവിന് ഭക്ഷണമായിട്ട് അല്ലാഹു കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൂഹ് ഊതുന്നത് വരെയുള്ള 4 മാസത്തെ മെൻസസിൻ്റെ രക്തമാണ് പ്രസവരക്തമായിട്ട് പുറത്തു വരുന്നത്. അപ്പോൾ ഒരു സഹോദരിക്ക് 5 ദിവസമാണ് മെൻസസ് ഉണ്ടാവാറുള്ളതെങ്കിൽ 4 മാസത്തെ രക്തം എന്ന് പറയുന്നത് 20 ദിവസം ഉണ്ടാകും. ആ 20 ദിവസമാണ് നിഫാസായിട്ട് പ്രസവത്തിന് ശേഷം പുറത്തു വരിക. ഒരു സഹോദരിക്ക് സാധാരണഗതിയിൽ 15 ദിവസം മെൻസസ് ഉണ്ടാവാറുണ്ടെങ്കിൽ പ്രസവത്തിന് ശേഷം നിഫാസ് എത്ര ദിവസം ഉണ്ടാകും? മാക്സിമം 60 ദിവസം ഉണ്ടാകും. അതുകൊണ്ടാണ് 60 എന്ന കണക്ക് വരാൻ കാരണം. മാക്സിമം മെൻസസ് 15 ദിവസമാണല്ലോ. 4 മാസത്തെ രക്തമാവട്ടെ, ടോട്ടൽ 60 ദിവസമായിരിക്കും. ആ 60 പ്രസവരക്തത്തിൻ്റെ മാക്സിമം പരിധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കുളിയുടെ ഫർളുകളും നമ്മൾ പറഞ്ഞു. ഇവിടെ ഞാൻ ഒരു 1-2 മസലകൾ കൂടെ പറയാം. കുളി നിർബന്ധമാകുന്ന ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടായാലും ഒരു കുളിയെ നിർബന്ധമുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 2 തവണ ശാരീരികമായി ബന്ധപ്പെട്ടു. ഉദാഹരണം പറയാം, ശാരീരികമായ ബന്ധം സ്ഥാപിച്ചു, അതോടുകൂടി ജനാബത്തായി കുളി നിർബന്ധമാണ്. കുളിക്കാതെ തന്നെ വീണ്ടും ശാരീരികമായി ബന്ധപ്പെട്ടു. ഈ 2 സംയോഗബന്ധത്തിനും ഒരു കുളി മതിയാകുന്നതാണ്. ഒറ്റ കുളിയെ നിർബന്ധമുള്ളൂ. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അശുദ്ധിയുള്ള സമയത്ത് ജനാബത്തുള്ള സമയത്ത് കുളിച്ചിട്ടില്ല, അവൻ ഉറങ്ങാൻ ഒരുങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നു, ഈ സമയത്തൊക്കെ വുളു ചെയ്യൽ സുന്നത്തുണ്ട്. അഥവാ വലിയ അശുദ്ധിയുള്ള സമയമാണല്ലോ. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, ഉറങ്ങാനൊരുങ്ങുമ്പോൾ, അതുപോലെ വീണ്ടും ഒരു സംയോഗബന്ധത്തിന് പുറപ്പെടുമ്പോൾ വുളു ചെയ്യൽ സുന്നത്താണ് എന്ന് മഹാന്മാരായ ഉലമാ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് കുളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ കുളിക്ക് ഒരുപാട് സുന്നത്തുകളുണ്ട്. കുളിയുടെ സുന്നത്തുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ബിസ്മി ചൊല്ലണം, അതുപോലെ തന്നെ ഫറളാവട്ടെ, ഫറള് കുളിയാവട്ടെ, സുന്നത്ത് കുളിയാവട്ടെ, ബിസ്മി ചൊല്ലണം, വായിൽ വെള്ളം കൊപ്പളിക്കണം, മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടണം, കുളിയുടെ മുമ്പേ വുളു ചെയ്യണം, സുന്നത്തായ വുളു ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്, കുളിയുടെ മുമ്പ് വുളു ചെയ്യുക. അത് കുളിയുടെ മുമ്പ്, ഫറളായ കുളിയുടെ മുമ്പ് ഉള്ള പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അതുപോലെ തന്നെ തലയിൽ നിന്ന് തുടങ്ങുക. ഞാൻ നേരത്തെ പറഞ്ഞു, കുളി തുടങ്ങേണ്ടത് എവിടെന്നാ?
ഫറള് കുളിയാവട്ടെ, സുന്നത്ത് കുളിയാവട്ടെ, കുളി തുടങ്ങേണ്ട സുന്നത്തായ രൂപം തല കൊണ്ട് തുടങ്ങലാണ്. പിന്നെ വലതു ഭാഗം, പിന്നെ ഇടതു ഭാഗം, ഇങ്ങനെയാണ് കുളിയുടെ രൂപം. ഇനി ഈ കുളി നിർബന്ധമാകുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ഞാൻ മസല പറയാം. കുളി നിർബന്ധമാകുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് നഖം, അതുപോലെ തന്നെ മുടി, രക്തം ഇവ നീക്കൽ കറാഹത്താണ്. ഇത് ഹറാമാണ് എന്നൊരു ധാരണ പൊതുവെ സഹോദരിമാർക്കുണ്ട്, അത് തിരുത്തപ്പെടേണ്ടതാണ്. ഹറാമല്ലാത്തൊരു കാര്യം ഹറാമെന്ന് നമ്മൾ വിശ്വസിക്കാൻ പറ്റൂല. നിങ്ങൾ ചോദിച്ചു നോക്കിയും, മിക്കവാറും സഹോദരിമാരോട് ചോദിച്ചു നോക്കിയും, ആർത്തവ സമയത്ത് നഖം വെട്ടുന്നതിൻ്റെ വിധി എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും ഹറാമാണെന്ന് പറയും. പ്രസവ രക്തമുള്ള സമയത്ത് നഖം വെട്ടുന്നതിൻ്റെ വിധി എന്താ, ഹറാമാണെന്ന് പറയും. അങ്ങനെ ഹറാം എന്ന വിധിയില്ല, പക്ഷേ കറാഹത്താണ്. കറാഹത്ത് ചെയ്യാൻ പാടില്ല. അത് ഹറാമിനെ ഹറാമായി തന്നെ മനസ്സിലാക്കണം, കറാഹത്തിനെ കറാഹത്തായി തന്നെ മനസ്സിലാക്കണം. അപ്പോൾ അശുദ്ധിയുള്ള സമയത്ത് ജനാബത്തുകാരനാവട്ടെ, നിഫാസുള്ള പെണ്ണാവട്ടെ, അതുപോലെ തന്നെ മെൻസസുള്ള സഹോദരിയാവട്ടെ, ആ സമയത്ത് അശുദ്ധിയുള്ള സമയത്ത് ശരീരത്തിൽ നിന്ന് നഖം, അതുപോലെ തന്നെ മുടി, അപ്രകാരം തന്നെ രക്തം, ഇത് നീക്കം ചെയ്യൽ കറാഹത്താണ്. ഇത് അശുദ്ധിയോടുകൂടി നാളെ മഹശ്രയിൽ വന്ന് സാക്ഷി പറയുമെന്ന് മഹാന്മാരായ ഉലമ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അതിനുള്ള ഒരു രൂപം എന്ന് പറയാം, അഥവാ കറാഹത്ത് വരാതിരിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ കുളിക്കാൻ നിൽക്കുകയാണ്, ജനാബത്ത് കുളിക്കാൻ നിൽക്കുകയാണ്, നഖം വല്ലാതെ വളർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടിയിട്ട് കുളിക്കാൻ വേണ്ടി ഒരുമ്പടുകയാണ്, നഖം വല്ലാതെ വളർന്നിട്ടുണ്ട്, കുളിക്കുന്നതിന് മുമ്പ് നഖം വെട്ടൽ കറാഹത്തല്ലേ, പാടില്ലല്ലോ. അത് ആ കറാഹത്ത് വരാതിരിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, നിർബന്ധമായി കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയത്തി ചെയ്തുകൊണ്ട് കൈ ആദ്യം കഴുകുക, രണ്ട് കാലും കഴുകുക. ഇപ്പോൾ എന്തായി, രണ്ട് കൈയിൻ്റെയും രണ്ട് കാലിൻ്റെയും അശുദ്ധി ഉയർന്നു, എന്നിട്ട് നഖം വെട്ടാം, അവിടെ കറാഹത്ത് വരില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് വളരെ ശ്രദ്ധിക്കുക. അഥവാ കറാഹത്ത് സംഭവിക്കാതിരിക്കാനുള്ള വഴിയാണ് പറയുന്നത്, വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ നിർബന്ധമായ കുളി ഞാൻ കുളിക്കുന്നു എന്നോ നിയത്തി ചെയ്തുകൊണ്ട് രണ്ട് കൈയുണ്ട് കഴുകുക, രണ്ട് കാലും കഴുകുക. അതോടുകൂടി എന്ത് ചെയ്തു, രണ്ട് കൈയിൻ്റെയും രണ്ട് കാലിൻ്റെയും അശുദ്ധി ഉയർന്നു. ഇപ്പോൾ കൈ ശുദ്ധമാണ്, കാല് ശുദ്ധമാണ്, ഇനി നഖം വെട്ടാം, കുഴപ്പമില്ല. നഖം വെട്ടിയതിന് ശേഷം ബാക്കി ഭാഗം കഴുകിയാൽ മതി, കുളിച്ചാൽ മതി, കറാഹത്ത് വരാതിരിക്കാൻ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ നഖം വെട്ടുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ കുളിയുടെ സുന്നത്തുകൾ നമ്മൾ പറഞ്ഞു, ബിസ്മി ചൊല്ലണം, അതുപോലെ തന്നെ കുളിയുടെ മുമ്പ് ഒന്ന് മൂത്രമൊഴിക്കണം എന്നാണ്. കാരണം വല്ല എന്താ പറയുക, ജനാബത്തൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു ഇന്ദ്രിയത്തിൻ്റെ ശുക്ലത്തിൻ്റെ വല്ല അംശങ്ങളും കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ നീക്കം ചെയ്യാൻ ആ മൂത്രമൊഴിക്കൽ ഉപകരിക്കുമെന്ന് കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വുദു ചെയ്യുക, അതുപോലെ ചെവി, കക്ഷം, പൊക്കിൾ, പീളക്കുഴി, അതുപോലെ ചുക്കിച്ചുളിഞ്ഞ സ്ഥലങ്ങൾ, മുടി, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള തിങ്ങിയ താടിയുള്ള ആളുകളൊക്കെ ശരിക്ക് വളരെ സൂക്ഷിച്ചുകൊണ്ട് ഉള്ളിലേക്ക് വെള്ളം കടക്കുന്ന രീതിയിൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കുളിക്കുകയും വെള്ളം ഉള്ളിലേക്ക് കടക്കുന്ന രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യുക. പിന്നെ തേച്ചുരച്ച് കഴുകുക, കിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് കുളിക്കുക, സംസാരിക്കാതിരിക്കുക, കുളിച്ചു കഴിഞ്ഞാൽ തോർത്താതിരിക്കൽ സുന്നത്താണ്, സുന്നത്തായ രൂപം അങ്ങനെയാണ്. തോർത്തുന്നതുകൊണ്ട് വിരോധമല്ല, തോർത്താതിരിക്കലാണ്, അത് അങ്ങനെ വറ്റിപ്പോവാണ് ശരിക്കും വേണ്ടത്, സുന്നത്തായ രൂപം അങ്ങനെയാണ്. അത് വുളു ചെയ്താലും അങ്ങനെ തന്നെയാണല്ലോ, കുളിച്ചാലും അങ്ങനെ തന്നെയാണ്. ഈ കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് പറയാനുള്ളത് സുന്നത്ത് കുളിയെ സംബന്ധിച്ചാണ്. കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ പറഞ്ഞു, കുളിയുടെ ഫറളുകൾ പറഞ്ഞു, കുളിയുടെ സുന്നത്തുകൾ പറഞ്ഞു. ഇനി സുന്നത്തായ ചില കുളികളുണ്ട്, അത് ഏതൊക്കെയാണ്? ജുമുഅക്കുള്ള കുളി സുന്നത്തായ കുളിയാണ്. ജുമുഅയിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അവർക്ക് കുളി സുന്നത്താണ്. വെള്ളിയാഴ്ച ജുമുഅയുടെ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ടാണ് കുളിക്കേണ്ടത്, അത് സുന്നത്തായ കുളിയാണ്. അതുപോലെ തന്നെ ആണാവട്ടെ പെണ്ണാവട്ടെ, പെരുന്നാളിൻ്റെ അന്ന് കുളിക്കൽ സുന്നത്താണ്. ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും കുളിക്കൽ സുന്നത്താണ്. എന്താ നിയ്യത്ത്? ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു, വലിയ പെരുന്നാളിൻ്റെ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് കുളിക്കൽ സുന്നത്താണ്. ആ കുളിക്കാൻ വിട്ടുപോയാൽ, അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യാൻ മറന്നുപോയാൽ, ആ കുളി കലാ വീട്ടൽ പോലും സുന്നത്താണ്. ഇപ്പോൾ ഒരു പെരുന്നാളിൻ്റെ അന്ന് കുളിച്ചു ഒരാൾ, നിയ്യത്ത് ചെയ്യാൻ മറന്നുപോയി, ചെറിയ പെരുന്നാളിൻ്റെ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാൻ മറന്നുപോയി, കുളിച്ചു കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി പിറ്റേ ദിവസം കുളിക്കുന്ന സമയത്ത് കലാ വീട്ടണം,
ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്ത് കുളി ഞാൻ കല വിട്ടുന്നു, ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് കല വിട്ടിൽ പോലും സുന്നത്താണ് എന്ന് മഹാന്മാരായ ഫുഖഹ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതിയും നമുക്ക് പരലോകത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഒരുപാട് ഹസനാത്തുകൾ നമ്മുടെ തുലാസിൽ തൂങ്ങാൻ ആവശ്യമായ, ഭാരമാവാൻ ആവശ്യമായ അമലുകളല്ലേ സുന്നത്തായ കാര്യങ്ങളൊക്കെ. അതൊന്ന് നിസ്സാരമായിട്ട് നമ്മൾ കാണരുത്. അഥവാ ഒരു സുന്നത്ത് മറന്നുപോയാൽ അതിനെ കല വീട്ടേണ്ട സാഹചര്യമുണ്ടെങ്കിൽ, കല വീട്ടാൻ അനുവദിക്കപ്പെട്ടതാണെങ്കിൽ അതിനെ കല വീട്ടിക്കൊണ്ട് ആ സുന്നത്തുകൾ നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മഴയത്തേടുന്ന നിസ്കാരം സ്വലാത്തുൽ ഇസ്തിസ്ഖ എന്ന് പറയും. ഗ്രഹണ നിസ്കാരമുണ്ട്. ഇതിൻ്റെ എല്ലാം മുമ്പ് കുളിക്കൽ സുന്നത്താണ്. പിന്നെ മയ്യത്ത് കുളിപ്പിച്ച ആളുകൾ കുളിക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ മുസ്ലിമായാൽ, ഒരു അമുസ്ലിം മുസ്ലിമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു, കുളിക്കൽ സുന്നത്താണ്. ഭ്രാന്തുള്ള ഒരാൾ ഭ്രാന്ത് തെളിഞ്ഞു, ഭ്രാന്ത് മാറി, ബോധക്ഷയം സംഭവിച്ച ഒരാൾ ബോധം തെളിഞ്ഞു, കുളിക്കൽ സുന്നത്താണ്. ഇങ്ങനെയുള്ള സമയത്തൊക്കെ, അതുപോലെ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുളികളുണ്ട്, ഞാൻ അങ്ങോട്ട് കൂടുതൽ കടക്കുന്നില്ല. മക്കയിലും മദീനയിലും പ്രവേശിക്കാൻ സുന്നത്ത് കുളിയുണ്ട്. ഇങ്ങനെ ധാരാളം സുന്നത്ത് കുളികളുണ്ട്. ഇതെല്ലാം ആ സുന്നത്ത് കുളികൾക്കും ഞാനീ പറഞ്ഞ അദബുകൾ പാലിച്ചുകൊണ്ടാണ് അതെല്ലാം ചെയ്യേണ്ടത്. കൃത്യമായി അതിൻ്റെ സുന്നത്തുകളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല കുറ്റമറ്റ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ അമലുകളൊക്കെ സാധൂകരിക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് പണ്ഡിതന്മാരോട്, ആലിമീങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കി, ഇതൊക്കെ ഫർള് ഐനായ കാര്യങ്ങളാണ്, ഇതൊക്കെ പഠിച്ചും കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ അമലുകൾ ചെയ്യാൻ. ഇല്ലെങ്കിൽ നമുക്ക് തോന്നുന്നത് പോലെ നമ്മൾ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കില്ലല്ലോ. ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. കൃത്യമായ നിയമങ്ങളും അതുപോലെ തന്നെ വ്യവസ്ഥകളും അതിനുണ്ട്. അത് പാലിക്കുമ്പോഴാണ് അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സ്വാലിഹ്യങ്ങളിൽ ചേർത്തി തരട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.